കാട്ടാനയെ കുഴിച്ചും കൂടി. തൃശൂരിലെ ചേലക്കര വാഴക്കോട് റബ്ബർ തോട്ടത്തിൽ കാട്ടാനയുടെ ജഡം കുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജെ സി ബി ഉപയോഗിച്ച ജഡം പുറത്തെടുത്തു. 15 വയസ്സിൽ താഴെ പ്രായമുള്ള ആനയുടെ കൊമ്പിന്റെ ഒരു ഭാഗം മുറിച്ചെടുത്തു കടത്തിയെന്ന സംശയത്തിൽ അന്വേഷണം തുടങ്ങി. ജഡം കണ്ടെത്തിയ തോട്ടത്തിന്റെ ഉടമ ഒളിവിലാണ്. അഞ്ജുരാജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വാഴക്കോട് കണ്ടെത്തിയ ആനയെ കുഴിച്ചിട്ട സംഭവത്തിൽ, ആനയെ കൊന്നു കുഴിച്ചിട്ട സംഭവത്തിൽ മലയാറ്റൂരിലെ ആന വേട്ട സംഘത്തിന് ഇതിലുള്ള പങ്ക് വനംവകുപ്പിന് കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. ഇപ്പോൾ ആനക്കൊമ്പിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഒരു കൊമ്പിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അത് മുറിച്ചിട്ടതിൻ്റെ മറുഭാഗം മലയാറ്റൂർ സംഘത്തിൻ്റെ കയ്യിൽ നിന്ന്, മലയാറ്റൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം 4 പേരെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തിരുന്നു. അവരുടെ കൈവശം ഉണ്ടായിരുന്നത് ഈ കൊമ്പിൻ്റെ ബാക്കി ഭാഗമാണെന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിരിക്കുന്നു. വൈദ്യുതി കമ്പിയുടെ ഷോക്കേറ്റ് മരിച്ചതാണെങ്കിൽ അത് നാട്ടുകാരിലാർക്കെങ്കിലും ഒരാൾക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുന്നതിന് ഒട്ടും ഭയപ്പെടേണ്ടതില്ലല്ലോ. അപ്പോൾ അറിയിക്കാതെ അതിനെ കുഴിച്ചു മൂടിയത് എന്തുകൊണ്ട് എന്ന സന്ദേഹവും ആ പ്രദേശത്തെ ഉദ്യോഗസ്ഥന്മാർക്കും ജനങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ഈ ഒളിവിൽ പോയ റോയിയെ കണ്ടെത്താനുള്ള തിരച്ചിൽ വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. റോയിയെ സഹായിച്ച, കാരണം ഇത് കുഴിച്ചിടാൻ ജെ സി ബി അടക്കമുള്ള ഉപകരണങ്ങൾ സ്വാഭാവികമായും വേണം, മറ്റു ആളുകളുടെ സഹായം കൂടി വേണം. ആ സഹായിച്ചത് ആരാണ് തുടങ്ങിയ കാര്യങ്ങളിൽ വനംവകുപ്പ് ഇപ്പോൾ ചില സൂചനകളുണ്ട്. ഈ ആനക്കൊമ്പിൻ്റെ ഒരു പോർഷൻ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് സംശയിക്കുക ഇത് പോച്ചിങ് നടത്തി കൊമ്പെടുക്കാൻ വേണ്ടി എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്കള്ളിലേക്ക് വെടി ഉയർത്തിയിട്ടാണ് നമ്മൾ സാധാരണ ഇങ്ങനെ പോച്ച് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള റിപ്പോർട്ടുകളൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഇതിന് നമ്മളിപ്പം നമ്മുടെ വനംവകുപ്പിൻ്റെ കയ്യിലുള്ള ഡിറ്റക്ടർ വെച്ചിട്ടും അതിൽ ഒരു കൺഫർമേറ്ററും കൂടി വേണ്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂമൻ കേസിലുള്ള പോലീസിൻ്റെ, കേരള പോലീസിൻ്റെ സഹായത്തോടുകൂടി ഡിറ്റക്ട് നടത്തി. അതിലൊന്നും നമുക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തിന് കൊന്നു, എങ്ങനെ കൊന്നു തുടങ്ങിയ കാര്യങ്ങളിലുള്ള വ്യക്തത തേടുകയാണ് വളരെ വേഗം വനംവകുപ്പ്. തൃശ്ശൂരിൽ നിന്ന് അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.